Hello, welcome back to my channel. Indian Evergreen Agro and Foods Private Limited'ന്റെ ഇനോഗ്രേഷൻ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. കേരളത്തിൽ ഏറ്റവും അപരിഷ്കൃതമായ രീതിയിൽ നടന്നു വരുന്ന മാംസോൽപാദന രീതിയെ ശാസ്ത്രീയവും ശുചിത്വപൂർണവുമായ വിധത്തിൽ മാറ്റിയെടുക്കുന്നതിനും ആവശ്യക്കാർക്ക് വിവിധ തരത്തിലുള്ള മാംസങ്ങൾ യഥേഷ്ടം ലഭ്യമാക്കുന്നതിനും വേണ്ടി രൂപീകൃതമായ എവർഗ്രീൻ അഗ്രോ ആൻഡ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രഥമ സംരംഭമാണ് ഐതാസ ഹൈജീനിക് മീറ്റ് പ്ലാന്റ്. പൂർണ്ണമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതികളോട് പ്രവർത്തന സജ്ജമായിട്ടുള്ളതും 100% ശുചിത്വം ഉറപ്പുവരുത്തുന്നതുമായ സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ആധുനിക മീറ്റ് പ്ലാന്റാണിത്. കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഞണ്ടുമ്പലം എന്ന സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങുന്ന അത്യാധുനിക മീറ്റ് പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള വ്യവസായ കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഐതാസ. താജ എന്നുള്ള വേർഡ് ഒരു അറബിക് വേർഡാണ് ഫ്രഷ് എന്നുള്ള അർത്ഥത്തിൽ. ഐ എന്നുള്ളത് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ ആം ഫ്രഷ് എന്നുള്ളതാണ് ഇതിന് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള മെഷീൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് വച്ചിട്ടാണ് അതിനുശേഷം ഇത് ചെയിൻ വഴി മേലേക്ക് പോവുകയും തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് അതിൻ്റെ കാലും അത് വാലൊക്കെ കട്ടായി മാറുകയും ചെയ്യും. ഇവിടെ വെച്ചിട്ട് അതിൻ്റെ തോല് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് വെച്ച് അത് രണ്ട് ഹാഫായിട്ട് കട്ടാവുകയും അതിൻ്റെ കുടലൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അത് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷം അത് ഇതിനകത്തേക്ക് പോകും. ഇതിനകത്ത് കുറേ റൂംസ് ഉണ്ട്, കട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് കുറേ റൂംസ് ഉണ്ട്.
ഇത് -40 ഡിഗ്രി ഫ്രീസറാണ്. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. പോത്തിനെയും ആടിനെയൊക്കെ പാർപ്പിക്കാനുള്ള ഷെഡാണ് കാണുന്നത്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഒരു മീറ്റ് പ്ലാൻ കാണുന്നത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.